നമസ്കാരം അധികം ഉയരം വയ്ക്കാതെ വീട്ടുമുറ്റത്ത് നടാൻ പറ്റുന്ന കുറച്ച് മികച്ച ഇനം തെങ്ങിനങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ആദ്യത്തേത് ചാവക്കാട് ഓറഞ്ച് കുള്ളൻ ചെന്തങ്ങ് എന്ന പേരിലും അറിയപ്പെടുന്നു ഏറ്റവും ഗുണമേന്മയുള്ള കരിക്കൻ വെള്ളമാണ് ഇതിൻ്റെ പ്രത്യേകത മൂന്നാം വർഷത്തിൽ കായ്ക്കും എണ്ണമയം കുറവാണ് അടുത്തത് സണ്ണങ്കി രണ്ടര വർഷത്തിൽ മീറ്റർ ഉയരം വയ്ക്കുമ്പോഴേ കായ്ക്കും നല്ല പച്ച കളറുള്ള തേങ്ങയാണ് മികച്ച വിളവ് തരുന്ന ഒരിനം കൂടിയാണ് സണ്ണങ്കി ഈ തേങ്ങിൻ്റെ ജന്മസ്ഥലം ആന്ധ്രയാണ് ആന്ധ്ര സ്വദേശിയായ ഗംഗാ ബോണ്ടം ഇത് വളരെ ഉയരം കുറഞ്ഞതും രണ്ട് വർഷത്തിൽ കായ്ക്കുന്നതും പപ്പായുടെ ഷെയ്പ്പുള്ള തേങ്ങയും ആണ് എണ്ണയ്ക്കും മറ്റുപയോഗത്തിനും ഏറ്റവും ഉത്തമമായ തേങ്ങയാണിത് ഇത് ചാവക്കാടൻ ഗ്രീൻ കുള്ളൻ അല്ലെങ്കിൽ പതിനെട്ടാം പട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന തെങ്ങിനമാണ് ഇത് മിക പെട്ടെന്ന് കായ്ക്കുന്നതും എഴുപത്തെട്ട് ശതമാനവും വെളിച്ചെണ്ണ ലഭിക്കുന്നതും കരിക്കിന് ഏറ്റവും മികച്ചതുമായ തെങ്ങിനമാണ് മലയൻ ഗ്രീൻ ഡാർഫ് കാറ്റ് വീഴ്ചയെ നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ കഴിവുള്ളതും മൂന്നാം വർഷത്തിൽ കായ്ക്കുന്നതുമായ തെങ്ങിനമാണ് എണ്ണയ്ക്കും ഇളനീരിനും വളരെ മികച്ചതാണ് ധാരാളം ഇളനീര് ലഭിക്കുന്നതുമായ തേങ്ങയാണ് ഇതിൻ്റേത് ഇത് ചൗഹാട്ട് ഓറഞ്ച് ഡാർഫ് നാലടി ഉയരത്തിൽ രണ്ടാം വർഷത്തിൽ കായ്ക്കും ഈ തേങ്ങിൻ്റെ ആയസ് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷത്തോളമുണ്ട് ഓറഞ്ച് കളറുള്ള തേങ്ങയാണ് കൽപ്പസൂര്യ ഓറഞ്ച് നിറമുള്ള ഉയരം കുറഞ്ഞ കരിക്കിന് ഉത്തമമായ ഒരു തെങ്ങാണിത് വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള കഴിവ് കുറവാണ് കൽപ്പജ്യോതി മഞ്ഞ നിറത്തിലുള്ള തേങ്ങയാണ് മൂന്നാം വർഷത്തിൽ കായ്ക്കും ഇളനീരിന് യോജിച്ചതാണ് കൽപ്പരക്ഷ പന്ത്രണ്ട് വർഷം കൊണ്ട് നാല് മീറ്റർ ഉയരമേ ഇത് വയ്ക്കുകയുള്ളൂ കൊപ്രയ്ക്കും ഇളനീരിനും ഒരുപോലെ യോജിച്ച തേങ്ങയാണിത് കാറ്റ് വീഴ്ചയെ നല്ല രീതിയിൽ പ്രതിരോധിക്കാനുള്ള കഴിവ് ഈ തേങ്ങിനുണ്ട് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മേന്മ ഡി ഇൻറ്റു ടീ ഹൈബ്രിഡ് ഇനമായ ഡി ഇൻറ്റു ടീ മൂന്നാം വർഷത്തിൽ കായ്ക്കും